അപ്പോൾ നമ്മുടെ ട്രിബ്യൂട്ട് വീഡിയോന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ബാക്കിയുള്ള കുറച്ച് ഫോട്ടോസും ഫീഡ്ബാക്സും കാണാം. അടുത്ത ബ്രെഡിന്റെ വീഡിയോയാണ്. ബ്രെഡിന്റെ വീഡിയോ വിവേകും രമ്യയാണ് അയച്ചു തന്നിരിക്കുന്നത്. എൻ്റെ കോളേജ് മേറ്റ് ആണ്. അപ്പോൾ രണ്ടുപേരും വളരെ നന്നായിട്ട് വന്നു എന്നുള്ള ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വിവേക്, രമ്യ, താങ്ക് യു. അപ്പോൾ രമ്യ ഉണ്ടാക്കിയ ബ്രെഡ് ഇതാണ്, വിവേക് ഉണ്ടാക്കിയ ബ്രെഡ് ഇതാണ്. വിവേക ബ്രെഡിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആ സെയിം കോമ്പിനേഷൻ വെച്ച് ബൺസും ഉണ്ടാക്കി, അതും വളരെ നന്നായിട്ട് വന്നു എന്ന് ഫീഡ്ബാക്ക് തന്നു. അടുത്ത ഡാൽഗോണ കോഫി ആയിരുന്നു. ഒരു സമയത്ത് വളരെ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഉണ്ടാക്കിയ കോഫി ആയിരുന്നു ഡാൽഗോണ കോഫി. അതിൻ്റെ ഫോട്ടോസ് ആക്ച്വലി കുറച്ച് പേര് അയച്ചു തന്നു, പക്ഷെ അത് മിസ്സിങ് ആയിപ്പോയി. ആകെപ്പോൾ ലിജു അയച്ചു തന്ന ഫോട്ടോ മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ ഇതാണ് ലിജു അയച്ചു തന്നത്. അപ്പോൾ ലിജു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്, നമ്മുടെ ക്യാമറമാനായിരുന്നു. ഇപ്പോൾ ആള് ഓൺസൈറ്റ് കഴിഞ്ഞ് നാട്ടിലോട്ട് പോയി കല്യാണമൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ലിജു ഫോട്ടോ വീഡിയോസ് കണ്ട് ഉണ്ടാക്കിയതിന് താങ്ക് യു. അശ്വിനി ലിജു ചേട്ടൻ ഉണ്ടാക്കിയ ഡാൽഗോണ കോഫിയുടെ ഇതാണ്. അശ്വിനി, അപ്പൊ ഇതാണ് ലിജു ചേട്ടൻ ഉണ്ടാക്കിയ ഡാൽഗോണ കോഫി. അപ്പൊ ലിജു ചേട്ടന് കുക്ക് ചെയ്യാൻ അറിയാട്ടോ, ഭയങ്കര കുക്ക. പിന്നെ ഞങ്ങൾ അവനെ കൊണ്ട് ഇടിക്കാറ്. അടുത്ത ഡാൽഗോണ കോഫിയുടെ ഇത് നമ്മുടെ അലീനി റിജിനെ തന്നെ ഉണ്ടാക്കിയതാണ് എന്റെ കസിൻസ്. അപ്പൊ ഇതാണ് അവരുടെ ഡാൽഗോണ കോഫി, അവർ ആദ്യം അയച്ചു തന്നതാണ്. അലീന റിജിൻ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മുടെ നല്ലൊരു സപ്പോർട്ടേഴ്സ്, സ്ഥിരം പ്രേക്ഷകര്, സ്ഥിര സപ്പോർട്ടേഴ്സാണ്. യെസ്. അടുത്തത് ലസ്സി ഉണ്ടാക്കിയ, എത്ര ലസ്സിയാണ് നമ്മൾ ഉണ്ടാക്കിയത്? 10 ലസ്സിയാണ്. നമ്മൾ 10 ലസ്സി ആണ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഇനിയിപ്പോ ലസ്സി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞോ. പക്ഷെ നിങ്ങൾക്ക് ഒരു ചൂടുള്ള ദിവസം ലസ്സി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. 10 ഫ്ലേവറാണ് ചെയ്തിരിക്കുന്നത്. 10 ഫ്ലേവർ സാമ്പിളാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മോഹിറ്റോ പോലെ ഏത് ഫ്ലേവർ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ ലസ്സി കണ്ട് ഉണ്ടാക്കിയവരെ തന്നവരാണ് അലീന, സാബു, പ്രവിത. അതെ, ഈ രണ്ടുപേരാണ് ഫോട്ടോസ് അയച്ചത്. പക്ഷേ ഈ ഫോട്ടോസ് വേറെ ഫോട്ടോസ് അയച്ചില്ലെങ്കിലും ഉണ്ടാക്കിയിട്ട് നല്ലതാണെന്ന് ഫീഡ്ബാക്ക് പറഞ്ഞ വേറെ കുറേ പേരുണ്ട്. ഇനി മുതൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കൂടി അയച്ചു തരിക. അപ്പോൾ നമുക്ക് ചാനൽ പബ്ലിഷ് ചെയ്യാം, അല്പം കൂടി ലൈവ്ലി ആയിരിക്കും. നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും, അതൊരു മെമ്മറി ആയിട്ട് കിടക്കുകയും ചെയ്യും. അലീന, പ്രവിത, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി മയണൈസ് ആൻഡ് മിൻറ്റ് ചട്നി എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്ന, നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന പോലെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന പോലെ മയണൈസും മിൻറ്റ് ചട്നിയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ലിജി അതിൻ്റെ ഒരു വീട്ടിലുണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിരുന്നു. അപ്പോൾ താങ്ക് യു ലിജി. ലിജി നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. അടുത്ത വീഡിയോ നമ്മൾ കേരള മിക്സ്ചർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇവിടെ ഒരു ദിവസം മഴയൊക്കെ ആയിരുന്നപ്പോൾ തണുപ്പുള്ള സമയത്ത് നമുക്ക് എന്താണ് കഴിക്കാൻ തോന്നാമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ നമ്മൾ ട്രൈ ചെയ്തൊരു വീഡിയോയാണ്. അധികം കോംപ്ലിക്കേഷൻ ഇല്ലാതെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് അയച്ചു തന്നിരിക്കുന്നത് ആരാണ്? നേഹയാണ് അയച്ചു തന്നിരിക്കുന്നത്. നേഹ നമ്മുടെ ഒരു കൊളീഗാണ്, എക്സ് കൊളീഗാണ്. അപ്പോൾ നേഹ ഇപ്പോൾ USൽ ആണ്. അപ്പോൾ നേഹ അയച്ചിട്ട്, താങ്ക് യു നേഹ. അതെ, താങ്ക് യു നേഹ. നേഹയുടെ മോൻ കഴിക്കുന്ന ഫോട്ടോ ആണ് അയച്ചു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഷിൻഡ, ഷിൻഡ എൻ്റെ കോളേജ് ഫ്രണ്ടാണ്. ഷിൻഡയുടെ അമ്മ ട്രൈ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആൻറ്റി, താങ്ക് യു സോ മച്ച്. ടോൺസി, ഞങ്ങളുടെ രണ്ടുപേരെ ഫ്രണ്ടാണ്. ടോൺസി ആണ് എല്ലാ വീഡിയോ കണ്ടതിനും. ടോൺസിക്ക് ഒരു ചാനലുണ്ട്, ആൻഡ് സ്പീക്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങളെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ടോൺസിനെ സപ്പോർട്ട് ചെയ്യുക. ടോൺസി അയച്ചു തന്ന ഫോട്ടോയാണത്. താങ്ക് യു. ജെനിമോൾക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. ജെനിമോൾ ഒരുപാട് കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ജെനി വീണ്ടും പപ്പയോടും അമ്മയോടും ഉണ്ടാക്കി തരാൻ പറയണം. അടുത്തത് പെപ്പർ ചിക്കൻ്റെ വീഡിയോയുടെ കുറച്ച് ഫീഡ്ബാക്കാണ്. പെപ്പർ ചിക്കൻ ആക്ച്വലി ഞങ്ങൾ ചാനൽ തുടങ്ങാനുള്ള പ്ലാനിൽ ആദ്യം ചെയ്ത വീഡിയോ ആണ്. വളരെ ലെങ്തിയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നാറുണ്ട് റെസിപ്പി നല്ലതാണെങ്കിലും അന്ന് നമുക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് ഒന്നും അറിയാത്തത് കൊണ്ട് വളരെ ബോറായിട്ട് ഷൂട്ട് ചെയ്ത് പോയൊരു വീഡിയോ ആണ്. പക്ഷേ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, പക്ഷേ വളരെ ടേസ്റ്റി ആണ് കുറേ പേര് ഫീഡ്ബാക്ക് തന്ന ഒരു വീഡിയോയാണ്. പക്ഷെ ഇത്തിരി ലെങ്തിയാണ്. സീമാൻഡിയും അമ്പു, സീമാൻഡി എന്റെ കസിന്റെ നെയ്ബേഴ്സാണ്. അപ്പൊ ആന്റി, അമ്പു, താങ്ക് യു സോ മച്ച്. അപ്പൊ അവരുടെ ഫോട്ടോ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അതുപോലെ തന്നെ അശ്വതി, സന്ദീപ്, ജർമ്മനിയിൽ നിന്ന് ഇതുപോലെ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആളെ ഇടയ്ക്കിടയ്ക്ക് ആ റെസിപ്പി ഉണ്ടാക്കാറുണ്ട്. ഫോട്ടോ എന്റെ കയ്യിൽ ഇല്ല ഇപ്പോ, ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അച്ചു, താങ്ക് യു സോ മച്ച്. അടുത്തത് വെർജിൻ പിനാക്കോലാഡ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാനൊരു സെൽഫ് ട്രോളായിട്ട് ചെയ്ത വീഡിയോയാണ്. ചുമ്മാ ഒരു വെറൈറ്റി കൊണ്ട് ചെയ്ത വീഡിയോ ആണ്. പക്ഷെ ആ വീഡിയോ കണ്ടിട്ട്
ആളുകൾ ഉണ്ടാക്കി അത് ഫോട്ടോ അയച്ചു തന്നു. ജൂലിയാന്റെ അയച്ചു തന്ന ഫോട്ടോയാണ്, എന്റെ സ്വന്തം ആന്റിയാണ്. ആന്റി നല്ല കമന്റ് വിട്ടിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ടു കൂൾ യുവർ ലൗഡ് വൺസ് ഓഫ് റൈറ്റ് they will surely fall but take care while buying tender coconut it should be tender and you know thenga vaangichappo tender coconut alla cheenja thenga aanu kittiyenu enikku thonunu pakshe undu nalla coconut medicha undakana appo nalla taste aagunna anti feedback vannittundu pinne id alina undakiya ende cousin alina undakiya virgin pinnacle aanu പിന്നെ അത് അലീന തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് നൈബറിന് കൊടുക്കുന്ന നൈബർ ഒരു കുട്ടിയാണത്. പിന്നെ പ്രവിത എന്റെ സ്കൂൾ ഫ്രണ്ട് പ്രവിതയാണ്. അപ്പൊ പ്രവിത ഇതുപോലെ പിന്നെ കൊള്ളോട് ട്രൈ ചെയ്ത് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ പ്രവിത താങ്ക് യു. ഇവരൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ സപ്പോർട്ട്. അതെ, കാണുന്നവർ തന്നെയാണ് സ്ഥിരം കാണുന്നത്, വേറെ ആരും കാണുന്നില്ലെന്നാണ് പറഞ്ഞു തരുന്നത്. അടുത്തത് എഗ് പഫ്സ്. എഗ് പഫ്സ് നമ്മളുടെ തന്നെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പരീക്ഷിച്ച് പരാജയപ്പെട്ട് പിന്നെ വിജയം കൈവരിച്ചൊരു റെസിപ്പിയാണ്. അതെ, അപ്പൊ ഈ വീഡിയോക്ക് നമ്മൾ എഗ് പഫ്സിന്റെ പഫ് ഷീറ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പഫ് ഷീറ്റ് അല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പഫ് ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എഗ് പഫ്സ് കഴിക്കാൻ തോന്നുവാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇത് മേരിക്കുട്ടി ആന്റി അയച്ചു തന്ന ഫോട്ടോയാണ്. മേരിക്കുട്ടി ആന്റി വീട്ടിൽ ട്രൈ ചെയ്ത് നന്നായിട്ട് വന്നു എന്ന് പറഞ്ഞു. ഇത് അശ്വിനി, അശ്വിനി നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്, നമ്മുടെ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ കൂടെ ഇവിടെ താമസിക്കുന്ന അശ്വിനിയാണ്, അശ്വിനി ശ്രീകേഷ്. അപ്പൊ അശ്വിനി, വെരികുഡ് ആൻഡി, താങ്ക് യു സോ മച്ച്. യെസ്. അടുത്തത് ഒരു മീൻ പുഴുങ്ങിയ കഥ എന്ന് പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അന്ന് നമ്മൾ ഷോർട്ട് സ്റ്റോറി ആയിട്ടാണ് ചെയ്തത്, കാരണം നമ്മുടെ ക്യാമറാമാൻ ലിജു കൂടെ ഉണ്ടായിരുന്നു. അവൻ പോയതിനു ശേഷം നമുക്ക് ഷോർട്ട് സ്റ്റോറീസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം എ കോംബോ ഓഫ് ഷോർട്ട് സ്റ്റോറി ആൻഡ് കുക്കിംഗ് അതായിരുന്നു നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അത് ആക്ച്വലി കുറേ പേർക്ക് ഇഷ്ടമായി, പക്ഷേ അൺഫോർച്ചുനേറ്റ് നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നോക്കി ശരിക്കും നിങ്ങൾ മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്തിരിക്കേണ്ട സാധനം, കാരണം നമ്മൾ നോർമൽ ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ചെയ്യുക ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ ഫിഷ് കറി. ഫിഷ് കറിയുടെ തന്നെ പല രീതിയിലുണ്ട്, മീൻ കുടംപുളിയിട്ട് വറ്റിച്ചത്, തേങ്ങ അരച്ചത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മീൻ ചുമ്മാ പുഴുങ്ങുന്നു, എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് സോസ് ഒഴിക്കുന്നു. ആ സോസ് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന സോസാണ്. അത് അലീനയാണ് ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത്. അലീന കഴിച്ചതിൻ്റെ മാത്രമല്ല, അതിനകത്ത് ഒരു മുള്ള് പോലും അല്ല, മുള്ള് മാത്രം വേസ്റ്റ് ഇട്ടുള്ളൊരു ഫോട്ടോയും കൂടി അയച്ചു തന്നിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മീൻ പുഴുങ്ങിയതായതുകൊണ്ട് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ശരിക്കും ഇതിന് ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പറയുന്നതാണോ എന്നുള്ളത്. കാരണം ചൈനയിൽ വന്നിട്ടുള്ളവർക്കും അങ്ങനത്തെ ഫുഡ് ട്രൈ ചെയ്യണവർക്കും അത് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ നാട്ടിൽ പെട്ടെന്ന് പുഴുങ്ങിയ മീൻ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു അയ്യേ എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെയല്ല എന്ന് കാണിക്കാൻ നാട്ടിൽ തന്നെ ട്രൈ ചെയ്തതാണിത്. അതെ, നാട്ടിൽ ട്രൈ ചെയ്തതാണ്. അപ്പൊ ഇത് ബേസിക്കലി ഒരു തായ് റെസിപ്പിയാണ്. തായ്ലൻഡിൽ മാത്രമല്ല, നമ്മുടെ ചൈനയിലും എല്ലായിടത്തും നമുക്ക് ഇത് അവൈലബിൾ ആണ്, പുഴുങ്ങിയ രീതിയിലുള്ള ഫുഡ്. ഭയങ്കര അടിപൊളിയാണ്, ഹൈലി റെക്കമെൻഡ് ആണ്. വീട്ടിൽ മസ്റ്റ് ആയിട്ടും പറ്റുമെങ്കിൽ ട്രൈ നോക്കണം. ട്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ആ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന മീനാണ് ഏറ്റവും ബെസ്റ്റ്, സീ ഫിഷ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്, ഫ്രഷ് വാട്ടർ ഫിഷാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ടോട്ടൽ ഫീഡ്ബാക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആരെങ്കിലും ഫോട്ടോസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, വീണ്ടും ഫോട്ടോസ് അയച്ചു തരണം. അപ്പോൾ എന്താണ് വേറൊരു വീഡിയോ, അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.